നമസ്കാരം നല്ല ഒന്നാം തരം കതളിപ്പഴം അത് വീട്ടുപറമ്പിൽ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത് സോണിയാഗാന്ധിക്കും മൻമോഹൻ സിംഗിനും എ കെ ആൻ്റണിക്കുമെല്ലാം ഡൽഹിയിൽ എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ട് നമ്മുടെ കോൺഗ്രസ് നേതാവ് കെ വി തോമസ് മാഷിന് അത് നമ്മുടെ നാട്ടിലെല്ലാം പാട്ടാണ് അതുകൊണ്ട് തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള സെമിനാറിൽ പാർട്ടിയുടെ വിലക്ക് ലംഘിച്ചു പങ്കെടുത്തിട്ടും കെ വി തോമസ് ധൈര്യമായിരുന്നത് തൻ്റെ കദളിപ്പഴം കഴിച്ചിട്ടുള്ള കേന്ദ്ര നേതൃത്വം എ ഐ സി സി നേതൃത്വം എങ്ങനെയാണ് തന്നെ പാർട്ടിക്ക് പുറത്താക്കുക എന്ന് നമുക്കൊന്ന് കാണാം എന്നാണ് കെ വി തോമസിൻ്റെ ഉറച്ച വാക്കുകളിൽ അന്നുണ്ടായിരുന്നത് നമുക്കറിയാം സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് എം കെ സ്റ്റാലിനടക്കം പങ്കെടുക്കുന്ന ഒരു സെമിനാറിലേക്കാണ് കോൺഗ്രസിൽ നിന്നും ശശി തരൂരിനെയും അതുപോലെ തന്നെ കെ വി തോമസിനെയും ക്ഷണിച്ചിരുന്നത് ഈ രണ്ട് നേതാക്കളും പോകാൻ തയ്യാറെടുക്കുകയും ചെയ്തിരുന്നതാണ് അപ്പോഴാണ് കെ പി സി സിയിലെ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ എ ഐ സി സിയോട് ചില നുണകളൊക്കെ പറഞ്ഞുകൊടുത്ത് രണ്ട് നേതാക്കൾക്കും തടയിട്ടത് എ എ സി സിയുടെ അനുമതിയില്ല എന്ന് വന്നതോടുകൂടി ശശി തരൂർ ഇപ്പോൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു പക്ഷേ കെ വി തോമസ് ആകട്ടെ എന്ത് വില കൊടുത്തും താൻ പോകും എന്ന നിലപാടെടുക്കുകയായിരുന്നു കാരണം ഇത്തവണത്തെ കദളിപ്പഴം അദ്ദേഹം ഡൽഹിയിലേക്കല്ല കൊടുത്തയച്ചത് പകരം എ കെ ജി സെൻറ്ററിലേക്കാണ് കൊടുത്തയച്ചത് ആ പഴത്തിൻ്റെ രുചി എറിഞ്ഞ സി പി എമ്മുകാർ കെ വി തോമസിന് വലിയ വലിയ വാഗ്ദാനങ്ങളാണ് നൽകിയത് അതായത് കോൺഗ്രസ് വിട്ടുവരികയാണെങ്കിൽ കെ വി തോമസ് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്താൽ കോൺഗ്രസ് പുറത്താക്കുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ എടുത്തുകൊള്ളാം എന്നാണ് സി പി എം കെ വി തോമസിന് നൽകിയിരിക്കുന്ന വാഗ്ദാനം എറണാകുളത്തു നിന്നും കെ വി തോമസിനെ പോലൊരു നേതാവിനെ കിട്ടിയാൽ സി പി ഐ എമ്മിന് അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ഗുണമുണ്ടാക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ കെ വി തോമസിന് സി കൊടുത്ത വാഗ്ദാനം വി എസ് ഇരുന്നിരുന്ന ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന സ്ഥാനമാണ് ക്യാബിനറ്റ് റാങ്കാണ് കൂടാതെ ലോക അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മകൾക്ക് ഒരു സ്ഥാനാർത്ഥിത്വവും എന്തു വലിയ വാഗ്ദാനമാണ് ഒരു കതളിപ്പഴം കാരണം കിട്ടിയത് എന്നോർക്കണം ഇത്തവണ അദ്ദേഹം ഡൽഹിയിലേക്ക് കൊടുത്തയച്ചതുമില്ല പക്ഷേ ഈ വാഗ്ദാനങ്ങളെല്ലാം വളരെ വൈകിയാണ് ഇദ്ദേഹം സെമിനാറിൽ പങ്കെടുത്തു പിണറായി വിജയനെ പുകഴ്ത്തി എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അറിയുന്നത് ഈ വലിയ വലിയ വാഗ്ദാനങ്ങൾ ഇവിടെ അഞ്ചാറ് വർഷമായി ഭരണവുമില്ല ഒരു മണ്ണാങ്കട്ടയും ഇല്ലാതെ യു ഡി എഫിലെയും പ്രത്യേകിച്ചിലെ നേതാക്ക കോൺഗ്രസ്സിലെ നേതാക്കന്മാരെല്ലാം വിഷമിച്ചിരിക്കുമ്പോഴാണ് തോമസ് മാഷിന് ഇതാ പടലക്കണക്കിന് വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ പദവികളും വരുന്നു ഇത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് സഹിക്കാനായില്ല അതുകൊണ്ട് നടപടി അവർ വൈകിക്കുകയാണ് എന്തു വന്നാലും താൻ കോൺഗ്രസ് വിട്ടു പോകില്ല താൻ കോൺഗ്രസ് പുറത്താക്കണമെങ്കിൽ പുറത്താക്കിക്കോട്ടെ അപ്പോൾ ഞാൻ അപ്പുറത്ത് പോയിക്കോളാം എന്ന നിലപാടിലിരുന്ന കെ വി തോമസ് മാഷനെ അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ല എന്നാണ് കെ പി സി സിയും എ ഐ സി സിയും നേതൃത്വവും തീരുമാനിച്ചത് അവർ പറയുന്നത് എ ഐ സി സി നേതൃത്വവും കെ പി സി സിയും നടന്ന കൂടി തമ്മിൽ നടന്ന ചർച്ചകളിൽ തീരുമാനിച്ചത് ഇനി പാർട്ടി പരിപാടികളിലേക്കൊന്നും തോമസ് മാഷെ വിളിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ ദിവസം നടന്ന കാര്യ സമിതി യോഗത്തിലും ഇദ്ദേഹത്തെ വിളിച്ചിരുന്നില്ല അതിലദ്ദേഹം വിമർശനമൊക്കെ ഉന്നയിച്ചു പക്ഷേ കെ പി സി സി മിണ്ടാൻ പോയില്ല തിരികെ എന്തെങ്കിലും മിണ്ടിയാൽ തോമസ് മാഷ് തിരിച്ച് ഇങ്ങോട്ട് രണ്ട് പറഞ്ഞാൽ അങ്ങോട്ട് നാല് പറയേണ്ടി വരും സുധാകരന് അതുകൊണ്ട് സുധാകരൻ മിണ്ടാതിരുന്നു കെ വി തോമസ് ആകട്ടെ പുറത്താക്കുന്നില്ലേ പുറത്താക്കുന്നില്ലേ എന്ന് ചോദിച്ച് വാതിൽപ്പടിയിൽ നിൽക്കുകയാണ് കെ പി സി സിയും എ എ സി സിയും അങ്ങനെ പുറത്താക്കുന്നില്ല എന്ന് തീരുമാനിച്ചു നിൽക്കുകയാണ് കാരണം പുറത്തായാൽ അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന സ്ഥാനമാനങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് കോൺഗ്രസ്സിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതറിയാവുന്ന മറ്റൊരു നേതാവ് കൂടിയുണ്ട് ഇത് മണത്തറിഞ്ഞ മറ്റൊരു നേതാവ് കൂടിയുണ്ട് എന്നാൽ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ആ നേതാവ് കൂടി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു രാഹുൽ ഗാന്ധിയെ ചറ നാല് തെറി നമുക്കറിയാമല്ലോ പി ജെ കുര്യൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിൻ്റെ വിശ്വസ്തനായിരുന്ന പി ജെ കുര്യൻ രാഹുൽ ഗാന്ധിയെ വന്ന് ഇങ്ങനെ വിമർശിക്കാൻ കാരണമെന്നറിയില്ല തുടർന്ന് നടന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല പാകിസ്ഥാൻ പ്രസിഡന്റിനെ പോലെ തലവേദന ബാധിച്ച് താനും കിടപ്പിലാണ് എന്നാണ് പി ജെ കുര്യൻ കെ പി സി സിക്ക് കൊടുത്ത വിശദീകരണമത്രേ അദ്ദേഹത്തിന് ഇനി എന്ത് കൊടുക്കും എന്നാലോചിച്ച് തല പുണ്ണാക്കുകയാണ് ഈ സി പി ഐ എം നേതൃത്വം എൽ ഡി എഫിൻ്റെ നേതൃത്വം ഇപ്പോൾ എൽ ഡി എഫിനാണെങ്കിൽ കാഴ്ചവെക്കാൻ പി ജെ കുര്യൻ്റെ കയ്യിൽ കതളിപ്പഴം ഇല്ലതാനും വെബ് ഡെസ്ക് തത്തുമയ്യന്യൂസ്